ഇന്ന് രാവിലത്തെ മോർണിംഗ് സോങ് കേട്ടപ്പോൾ തന്നെ തോന്നി എല്ലാം ഗോവിന്ദയാകുമെന്ന്. അതെ, ഗോവിന്ദ ഗോവിന്ദ ആലാരെ ഗോവിന്ദ സോങ് ആയിരുന്നു ഇന്ന് രാവിലെ. ഇപ്പോൾ നാലാമത്തെ ടാസ്ക്കായ റാങ്കിംഗ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. അതായത് പല സീസണുകളിൽ പല ഭാഷകളിൽ നമ്മൾ കണ്ടിട്ടുള്ള 1 മുതൽ 12 വരെ നമ്പറുള്ള പോഡിയം ഉണ്ടായിരിക്കും. ആരൊക്കെ ഏതൊക്കെ സ്ഥാനത്തിന് അർഹരാണ് എന്ന് സ്വയം ചർച്ച ചെയ്ത് തീരുമാനിക്കുക. അപ്പോൾ ഇതൊരു ഡിബേറ്റ് പോലെ ഒരു ടാസ്ക്കാണ്. ഓരോരുത്തരും 1-ാം സ്ഥാനത്തിനും 2-ാം സ്ഥാനത്തിനും ഒക്കെ വേണ്ടി നല്ല രീതിയിൽ പോരാടും. ഈ ചാനലിലെ വീഡിയോകൾ തുടർന്ന് കാണുന്നവർക്കറിയാം, ആരുടെ ഭാഗത്ത് തെറ്റായാലും, അത് മാരാറുടെ ആയാലും ശോഭയുടെ ആയാലും വിഷ്ണുവിൻ്റെ ആയാലും ജുനൈസിൻ്റെ ആയാലും എല്ലാം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. മിഥുൻ്റെ നല്ല ഗെയിമുകൾ നല്ല ഗെയിമായിട്ട് പറയാറുമുണ്ട്. ഇപ്പോഴീ ടാസ്ക് തുടങ്ങി ഏകദേശം 2 മണിക്കൂറിനടുത്താകുന്നുണ്ട്. ഇതുവരെ ഒരൊറ്റ അക്ഷരം മിഥുൻ എന്ന വ്യക്തി സംസാരിച്ചിട്ടില്ല. അതുമാത്രവുമല്ല, റിനോഷും അങ്ങനെ തന്നെയാണ്. റിനോഷ് അവിടെ ഇരിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് കിടക്കുന്നു. ഇങ്ങനെയാണോ ശരിക്കും ടാസ്ക് ചെയ്യേണ്ടത്? വ്യക്തിപരമായി അവർ ഒരുപക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യരായിരിക്കാം, സമ്മതിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു ടാസ്ക്, പ്രശ്നങ്ങളിൽ ഇടപെടണ്ട, അത് ഓക്കെ. ഒരു ടാസ്ക് വരുമ്പോഴെങ്കിലും ഒന്ന് വാ തുറന്ന് സംസാരിക്കാമല്ലോ. ഇപ്പോൾ ഇതുപോലെയുള്ളവരാണ് നല്ല മനുഷ്യർ, അങ്ങനെയൊക്കെ പറയുന്നു, അംഗീകരിക്കാം. പക്ഷേ റിനോഷിനെ പോലെ ഒരു 18 പേരെ ബിഗ് ബോസിലേക്ക് കയറ്റിവിട്ടാൽ എന്തായിരിക്കും ബിഗ് ബോസിൻ്റെ അവസ്ഥ? അല്ലെങ്കിൽ റിനോഷിനെയും മിഥുനെയും പോലെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ? ഇതൊക്കെ ഒരു ഗെയിമാണ്, അതിലെത്തണം. അനൗൺസ് ചെയ്ത ഉടനെ എനിക്ക് 12 മതി എന്ന് പറഞ്ഞ് റിനോഷ് അവിടെ പോയി 12-ാം സ്ഥാനം പിടിച്ചിട്ട് പോയി കിടക്കുന്നത് മാത്രമാണോ ഗെയിം?